ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങും മുമ്പേ പതിവ് പോലെ സീറ്റ് മോഹവുമായി INDUC രംഗത്തെത്തി. സംഘടനയ്ക്ക് സീറ്റ് നിഷേധിക്കുന്നതിൽ INDUC ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ കണ്ണൂരിൽ പറഞ്ഞിരുന്നു. പിന്നാലെ കൊല്ലത്ത് അതിൻ്റെ അലയൊലിയും ഉണ്ടായി. ഇപ്പോൾ കൊല്ലം സീറ്റിൽ കണ്ണുവച്ചാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ചന്ദ്രശേഖരൻ്റെ രംഗപ്രവേശം. കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും INDUC സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് നിരസിച്ചു, കേട്ട മട്ടുപോലും ഭാവിച്ചില്ല. ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണെന്നും വോട്ട് മറിക്കുമെന്നും പലതവണ വിരട്ടി നോക്കിയെങ്കിലും കോൺഗ്രസ് കുലുങ്ങിയില്ല. INDUC എന്നാൽ R ചന്ദ്രശേഖരനാണെന്നും അദ്ദേഹത്തിന് ഇത്തവണയെങ്കിലും സീറ്റ് നൽകണമെന്നും കൊല്ലത്തെ ഒരു കൂട്ടം നേതാക്കളും ചില അണികളും ഒളിഞ്ഞും തെളിഞ്ഞും ആവശ്യപ്പെടുന്നു. കൊല്ലം സീറ്റ് ഇത്തവണ RSP നൽകരുതെന്ന് R ചന്ദ്രശേഖരൻ കൂടി പറഞ്ഞതോടെ രംഗം ചൂടുപിടിച്ചു. തെരഞ്ഞെടുപ്പിൽ INDUC പ്രാതിനിധ്യം നൽകണമെന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ലെന്നും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായമാണെന്നും ചന്ദ്രശേഖരൻ പറയുന്നു. കൊല്ലം സീറ്റ് RSP നൽകരുതെന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ സർക്കസ് കൂടാരത്തിലെ കോമാളിയാണെന്നും അധികാര ദല്ലാളായി പ്രവർത്തിക്കുന്നവർക്ക് മറുപടിയില്ലെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചുട്ട മറുപടി നൽകി. ഇതോടെ INDUC ആകെ കരിപ്പിലായി. INDUC വഴിയിൽ കെട്ടിയ ചെണ്ടയല്ലെന്ന് തിരിച്ചടിച്ചു. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാര്യമാണെന്നും നടത്തിയ പ്രസ്താവനയിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ INDUC ശാസിക്കാനും തിരുത്താനും പാർട്ടി നേതൃത്വത്തിന് അധികാരമുണ്ടെന്നും അന്യൻ്റെ സഹായമില്ലാതെ നിവർന്നു നിൽക്കാൻ കെൽപ്പില്ലാത്ത സംഘടനകൾ INDUC വിമർശിക്കാൻ വരരുതെന്നും ഷിബു ബേബി ജോണിന് താക്കീത് നൽകി INDUC. കോമാളി പ്രയോഗം പിൻവലിക്കണമെന്നും INDUC ആവശ്യപ്പെട്ടു. വിജയസാധ്യത 100% NK പ്രേമചന്ദ്രനെ ഒഴിവാക്കിയുള്ള ഒരു നീക്കവും കൊല്ലത്ത് കോൺഗ്രസും UDFഉം ആഗ്രഹിക്കുന്നില്ല. ഏതായാലും സമ്മർദ്ദതന്ത്രം ശക്തമാക്കാനാണ് INDUC തീരുമാനം. കൊല്ലം കിട്ടിയില്ലെങ്കിൽ ആലപ്പുഴയോ കോട്ടയോ ആണ് അവരുടെ നോട്ടം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ ഉറപ്പായും സീറ്റ് നൽകണമെന്ന ആവശ്യം ശക്തമാക്കാനാണ് തീരുമാനം. പക്ഷേ എത്ര ശക്തമാക്കിയാലും കോൺഗ്രസ് നേതൃത്വം അനങ്ങില്ല, പോയി പണി നോക്കാൻ പറയും. ഇപ്പോൾ പ്രശ്നം ചന്ദ്രശേഖരനാണ്. അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ഇപ്പോഴല്ലെങ്കിൽ വരുന്ന നിയമസഭയിൽ. അതിന് കോൺഗ്രസ് നേതൃത്വം നിന്നു കൊടുക്കില്ല.